ഹലോ, വെൽക്കം ബാക്ക് ടു സാറാസ് ഫുഡ് വേൾഡ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഓവനോ ഗ്രില്ലോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് നല്ല അറബിക് ടേസ്റ്റിലുള്ള അറബിക് മസാല ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു കിഡിലൻ ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് അറബിക് മസാലയൊക്കെ തയ്യാറാക്കിക്കൊണ്ട് നമുക്ക് നല്ലൊരു ഗ്രിൽഡ് ചിക്കൻ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് ആദ്യം നമുക്ക് അറബിക് മസാല തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി വറുത്തെടുക്കണം, മസാലയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി, ഇനി നല്ലൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടേബിൾ സ്പൂൺ പെപ്പർ, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇനി ഒരു മീഡിയം സൈസ് പട്ട ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ ശരിക്കും അറബിക് മസാല എന്ന് പറയുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും. പിന്നെ ആ ഒരു ഗരം മസാലയുടെ കൂടി ഒരു ടേസ്റ്റ്, നമ്മുടെ ആ ഒരു ഗരം മസാലയുടെ ടേസ്റ്റും കൂടി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് സ്പൈസസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ സ്പൈസസൊക്കെ ഇടുന്നത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയാകും. ആ ഒരു നമ്മുടെ നാടൻ ടേസ്റ്റിലുള്ള ഒരു ഗരം മസാലയുടെ ആ ഒരു ഫ്ലേവറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഞാൻ ഇനി ഒരു 4 ഏലക്കയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗ്രാമ്പൂ, ഒരു 3 ഗ്രാമ്പൂവും, പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇനി ഒരു 6 വറ്റൽ മുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഞാനിതിൽ 3 വറ്റൽ മുളകും പിന്നെ 3 കാശ്മീരി ചില്ലിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അത് നമുക്ക് നല്ല ഫൈൻ പൗഡറാക്കി എടുക്കണമെങ്കിൽ ഇതുപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അറബിക് മസാല പൗഡർ. നമുക്ക് ഇത്രയും മസാലയുടെ ആവശ്യമില്ല, എങ്കിലും നമ്മൾ ഇത്രയും എടുത്തതെന്ന് വെച്ചാൽ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നല്ലൊരു ഫൈൻ പൗഡറായി കിട്ടണമെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി എങ്കിലും വേണം. അതുകൊണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കിയെടുക്കണം. ഞാനിവിടെ 1 കിലോയുടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുള്ള ചിക്കനാണിത്. ഇനി ഈ ഒരു മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊന്ന് വരഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് വേണം വരഞ്ഞു കൊടുക്കാനായിട്ട്. ശരിക്കും മസാലയ്ക്കുള്ളിലോട്ട് പിടിക്കുന്ന ആ രീതിയിൽ വേണം ഇതൊന്ന് വരഞ്ഞു കൊടുക്കാനുള്ളത്, എങ്കിലേ ആ ഒരു ചിക്കന് നല്ല കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇനി മസാലകളൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അറബിക് മസാല പൗഡറിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ അറബിക് മസാല പൗഡറും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഇനി 1/2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒലിവ് ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും മതിയാകും. പിന്നെ പാകത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനേഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വിനേഗറിന് പകരമായിട്ട് നാരങ്ങ നീരായാലും മതിയാകും. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ കളർ ചേർത്താൽ മതി. അത് എന്നിട്ട് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം ഇതുപോലെയൊക്കെ മസാലയൊന്ന് തേച്ച് പിടിപ്പിക്കാനായിട്ട്. നമ്മൾ ആ വരഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, അതിലോട്ട് ഉള്ളിലോട്ടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പോൾ ഉൾഭാഗമൊക്കെ ഒന്ന് വെളുത്തിരിക്കും. അതുകൊണ്ട് എല്ലായിടത്തും നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കണം. ഇതിന് മുന്നേ ഞാൻ ഓവനിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. അങ്ങനെ മസാലയ്ക്ക് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കണം.
ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 6 മണിക്കൂറെങ്കിലും വെക്കണം എങ്കിലേ മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കത്തുള്ളൂ ഞാനിവിടെ 6 മണിക്കൂർ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഒരു കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഒന്ന് വെച്ചിരിക്കണം അങ്ങനെ 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനാണിത് നന്നായിട്ട് മസാലയ്ക്ക് ചിക്കനിലൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വേണം ഇത് വെക്കാനായിട്ട് എങ്കിലേ മസാല നന്നായിട്ട് പിടിക്കത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റൗ ടോപ്പിലാണല്ലോ ഇത് റെഡിയാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാനാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പാനിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു ചിക്കനൊക്കെ ഒന്ന് ഇട്ടെടുക്കാം നമ്മളിത് ഓയിലൊന്നും ഇല്ലാതെ തന്നെയാണ് ചുട്ടെടുക്കുന്നത് നമ്മൾ ഓൾറെഡി 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ഓയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ചിക്കൻ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ആദ്യം നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിനെയൊന്ന് മറിച്ചിടണം ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും ഇനി ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിനൊന്ന് മറിച്ചിടാം കണ്ടോ കെയർഫുള്ളായിട്ട് നന്നായിട്ട് വേണം മറിച്ചിടാൻ വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ടതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്കൊന്നും കൂടി ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മളിത് ഓയിലൊന്നും ഒഴിക്കാതെയാണല്ലോ ഇത് തയ്യാറാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും വീണ്ടും ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു സൈഡും കൂടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ തന്നെ ആ ഒരു ചിക്കനൊക്കെ വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റും കൂടി ഒന്ന് ചുട്ടെടുക്കാം കറക്റ്റ് ഒരു 30 മിനിറ്റ് ആയപ്പോഴേക്കും മസാലയ്ക്ക് നന്നായിട്ട് വെന്ത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിക്കനൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ചിക്കൻ തയ്യാറാക്കിയെടുക്കാൻ എനിക്കൊരു 30 മിനിറ്റാണ് വേണ്ടി വന്നത് അപ്പോൾ ഓരോ ചിക്കനും ഓരോ രീതിയിലാണ് ഇത് വെന്ത് വരുന്നത് അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഈ ഒരു ചിക്കനൊക്കെ ഇത് തയ്യാറാക്കിയെടുക്കാനുള്ളത് ഇനി നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം ശരിക്കും ഈ ഒരു ചിക്കൻ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ഗാർലിക് പേസ്റ്റും ഹമൂസും കുബൂസിൻ്റെയും കൂടെയാണ് ഈ ഒരു 3 റെസിപ്പിയും കൂടി തയ്യാറാക്കിയിട്ട് വേണം ഈ ഒരു ചിക്കനൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എങ്കിലേ ആ ഒരു ശരിക്കും നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഞാൻ ഈ ഒരു ഗാർലിക് പേസ്റ്റിൻ്റെയും ഹമൂസിൻ്റെയും ഒരു വീഡിയോ ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു കുബൂസിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഈ ഒരു ഹമൂസ് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഒലിവ് ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുത്തിട്ട് വേണം സെർവ് ചെയ്യാനുള്ളത് അങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ അറബിക് ചിക്കൻ ഇവിടെ റെഡിയായിട്ടുണ്ട് നമുക്ക് ഓവനോ ഗ്രില്ലോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കനല്ലേ ഇത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരത്തുള്ളൂ ഇതിന് മുന്നേ ഞാൻ ഓവനിലും ഈ ഒരു ഗ്രിൽഡ് ചിക്കൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്